അസ്സലാമു അലൈക്കും. ഇന്ന് ഷിയാബ്കയുടെ യാത്രയുടെ 84-ാമത്തെ ദിവസം ആഗസ്റ്റ് 24-ന് രാവിലെ 6:30 തന്നെ ഷിയാബ്ക യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇവിടൊക്കെ ഫോറസ്റ്റ് തന്നെ കേട്ടോ. നമ്മൾ ഇന്നലെയും ഫോറസ്റ്റിലൂടെ തന്നെ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു. ഇന്നും അതുപോലെ തന്നെ ഫോറസ്റ്റിലൂടെയാണ് യാത്ര. ഇന്ന് നമ്മൾ 29 കിലോമീറ്ററുകളാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇനി സിറ്റിയൊക്കെ വരുന്നത്. കംപ്ലീറ്റ് ഫോറസ്റ്റ് ആട്ടോ. ഇവിടെ ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ക്രൗഡ് കുറവുണ്ട്. ഇതൊക്കെ പിന്നെ ഈ ഉൾഭാഗങ്ങളിൽ നിന്ന് എത്തിയവരാണ്. ഈ സൈഡിലായിട്ട് കാണുന്ന ഇന്ത്യൻ റെയിൽവേ കേട്ടോ. അപ്പം ഇന്ന് രാവിലെ നമ്മൾ 29 കിലോമീറ്റർ കാണും പറഞ്ഞ പോലെ നടക്കുന്നത്. ഇവിടെ പിന്നെ ഹോട്ടലുകളോ സ്റ്റേ ഉള്ള ലൊക്കേഷനുകളോ ഒന്നും ഇല്ല. പിന്നെ ഇത് അവിടെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. ഇവിടുന്നത് കറക്റ്റായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു വീട് അങ്ങനെ നമ്മൾ ചെറിയൊരു ടൗണിൽ എത്തിയിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഈ ഒരു ഗ്രാമീണരുടെ ചെറിയൊരു ടൗണാണ്. പക്ഷെ ഇവിടെ കടകളൊന്നും തുറന്നിട്ടില്ല. ഇത് ചായപ്പീടിയാണ്. അവിടെ മറ്റു മാർക്കറ്റുകളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ സ്റ്റേറ്റ് ഹൈവേയിലൂടെ ആട്ടോ നടക്കുന്നത്. ഈ ഒരു റോഡ് നേരെ NH-ലോട്ട് കണക്ട് ചെയ്യും. ട്രാക്ടറിലതേ മെറ്റലൊക്കെ കൊണ്ടുവന്ന് കാണാൻ പറ്റും. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ മെറ്റല്, മാർബിള് അതിൻ്റെയൊക്കെ മെയിൻ ഏരിയ ആട്ടോ രാജസ്ഥാൻ. നമ്മൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ രാജസ്ഥാനിലുണ്ടാവുള്ളൂ. ഹരിയാന ടച്ച് ചെയ്യാതെ പഞ്ചാബിലോട്ട് കടക്കാനുള്ള പ്ലാനിങ്ങിലാണ് നമ്മൾ. അപ്പം പഞ്ചാബ് ബോർഡറിലോട്ട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ചെറിയൊരു വെള്ളക്കെട്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പക്ഷികളൊക്കെ നമ്മൾ ഈ ഒരു യാത്രയിൽ കാണുന്നുണ്ട്. ഇതൊരു ഫോറസ്റ്റ് അല്ലേ, ഒരുപാട് മൃഗങ്ങളും മറ്റൊക്കെ ഉള്ള ഒരു ഫോറസ്റ്റ് ആണ്. പക്ഷെ നമ്മളിങ്ങനെ ക്രൗഡായിട്ട് പോകുമ്പം കാണാൻ പറ്റാത്തതാണ്.
ഷിയാബ്കി ഇതെങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ഒരു റെയിൽവേ ഉണ്ട്, അതുവഴി പാസ് ചെയ്ത് പോകട്ടോ. സ്റ്റേറ്റ് ഹൈവേ ആയതുകൊണ്ടാണ് നമുക്ക് ഗേറ്റഡൊക്കെ കിട്ടിയത്. ഇവിടെ ആയിട്ട് ഒരു ടോൾ പാസ് ഉണ്ടാവും, പാസ് ചെയ്യാൻ വേണ്ടി പോവാണ്. പടിയാറായിലോട്ട് ഷിയാബ്കി എത്തിയിരിക്കുകയാണ്. സമയം 8:20 ആയപ്പോ ഷിയാബ്ക 10 കിലോമീറ്ററുകൾ നടന്നു. ജനങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിത് ചെറിയ ഒരു ഈ ഒരു വില്ലേജിലെ ചെറിയൊരു ടൗണിലെത്തിയപ്പോൾ ഒരുപാട് ജനങ്ങൾ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. നമ്മൾ പോകുന്ന വഴിയിലായിട്ട് ഒട്ടകങ്ങളൊക്കെ കാണാൻ പറ്റും. ഒട്ടകത്തിന് എന്താ ഹിന്ദി പറയാ? ഊട്ട്, ഊട്ട്, ഊട്ട്. ഓക്കെ, അപ്പോ ഷിയാബ്കി ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ ഷിയാബ്കി അല്പസമയം ഏകദേശം ഒരു 1 അവർ റെസ്റ്റ് ചെയ്യും കേട്ടോ. ഭായ് കിത്ര കിലോമീറ്റർ കംപ്ലീറ്റ്? അപ്പൊ 14 കിലോമീറ്ററുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഷിയാബ്കി ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു 1 അവർ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഷിയാബ്കി വീണ്ടും യാത്ര തുടങ്ങും. ഇതിനുശേഷം ഇനി 15 കിലോമീറ്ററും കൂടി ഉണ്ടാവുള്ളൂ കേട്ടോ.
നമ്മളത് ഇവിടെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈ വൈ അപ്പക്ക ഹാൻഡ് ഹാൻഡ് ഇവൻ്റെ കൈയുണ്ടല്ലേ പച്ച കുത്തി തന്നിട്ടവന് ക്യാബ്ക്ക് റിമൂവ് ചെയ്യാൻ പറഞ്ഞിട്ട് അവിടെ റിമൂവ് ചെയ്താണ്. നമസ്കാരം ഒന്ന് റെഡി ആവില്ലാറുണ്ട്. കിത്തന മന്ത്സ് മേ റിമൂവ് 4 മന്ത്സ് 4 മാസം കഴിഞ്ഞാ പോകുന്ന പറയുന്നത്. ഞാൻ അവനെ കണ്ടപ്പോ അവന്റെ കഴിയുമ്പോ പച്ച ഉണ്ടായിരുന്നു, പച്ച കുത്തി. അവന്റെ പേര് എന്തൊക്കെ എഴുതി നമുക്ക് ചെയ്യാൻ പാടില്ല, ഉള്ളൊന്നും നമസ്കാരം ഒന്നും ശരിയാവില്ല, ഉള്ളൊന്നും ശരിയാവില്ല എന്നാണ്. ഓന് അങ്ങനെ ഞാൻ വിചാരിച്ചത് റിമൂവ് ചെയ്യുന്ന വിചാരിച്ചു. 18,000 രൂപ എടുത്തുകൊണ്ട് ഓന് അത് റിമൂവ് ചെയ്തു. ഇപ്പൊ വേദന സഹിച്ചിങ്ങാണ്ട് 4 മാസത്തോളം ഇനി നിൽക്കണം അത്ര പോണെങ്കിൽ. നമ്മൾ പറഞ്ഞപ്പോ ചെയ്തില്ലേ ഇവർക്കതിനെ ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. ഷിയാ വളരെ കുറവാണ്. ഈമാൻ നല്ല മനുഷ്യന്മാർ, അവരെ മനസ്സ് നല്ല സ്വഭാവമാണ്. ഇൽമ വളരെ കുറവ്, മദ്രസ കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്, വിദ്യാഭ്യാസ കാര്യങ്ങൾ. ഇതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ പറഞ്ഞപ്പോ തന്നെ അന്ന് 2-3 ദിവസം കൊണ്ട് അവന് 18,000 രൂപ ചെലവാക്കിയിട്ടാണ് അവര് റിമൂവ് ചെയ്യാൻ. ഇത് ചെയ്യണതിനേക്കാളും കൂടുതൽ പൈസ എത്ര റിമൂവ് ചെയ്യാൻ എന്ന് ഫാറൂഖ് പറയാൻ പറഞ്ഞു. അങ്ങനത്തെ ഷിയാബ്ക്ക് വീണ്ടും യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇനി 15 കിലോമീറ്ററുകളാണ് നമുക്ക് നടക്കാനുള്ളത്. വീണ്ടും നമ്മളിത് റെയിൽവേ കടന്നിട്ടാണ് പോകുന്നത്. എവിടേക്കൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. ഇന്നെന്തായാലും അൽഹംദുലില്ലാ വെയിലൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്. ഇവിടെ അതെ ചെറിയൊരു കുളമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളതൊരു ചെറിയ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ചത് ഇഷ്ടിക കമ്പനികളൊക്കെ ഉണ്ട് കേട്ടോ. മാനസം തേങ്ങും റുകുഴിലും പിന്നെ സുജൂതിയിലും മഞ്ഞാനെ കണ്ണീരാണെൻ്റെ നിസ്കാര പായയിലും എണ്ണിയാൽ തീരാത്ത പാപം പേറി നടന്നു ഞാൻ എല്ലാം അറിഞ്ഞപ്പോൾ മാ